ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ്, നമ്മുടെ ഇളനീരിൻ്റെ ഐസ്ക്രീം. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും അതേ സ്ട്രക്ചറിലും നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളൊന്നിച്ച് ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം, വീഡിയോയുടെ ലാസ്റ്റ് പറയാം. നമുക്ക് ഫസ്റ്റ് റെസിപ്പിയിലോട്ടൊക്കെ പോവാം. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു കപ്പ് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ അമൂലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു കപ്പെന്ന് പറയുമ്പോൾ 200 ml ആണ്. ഇത് നമ്മൾ ബീറ്റ് ചെയ്യുന്ന മുമ്പ് എപ്പോഴും 2 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഫ്ലഫി ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു മിക്സർ, ഹാൻഡ് മിക്സർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉണ്ടോ, നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്ന അത്രയും നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മെൽട്ടായിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ഒരു അരക്കപ്പ് കരിക്കിൻ്റെ കാമ്പ് എടുത്തിട്ടുണ്ട്, പൾപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ അരക്കപ്പോണം കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. കരിക്കിൻ്റെ കാമ്പിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ട് കുറച്ച് മാറ്റി വെക്കാം. അതായത് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പീസസ് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് പീസസ്, സോഫ്റ്റ് ആയിട്ടുള്ള പീസ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് മാറ്റി വെച്ചാൽ മതി. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ചേർത്താൽ മതി. ലാസ്റ്റിൽ ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പീസസ് നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അരക്കപ്പാണ് എടുത്തിട്ടുള്ള പൾപ്പ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കരിക്കിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലൊരു എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വെള്ളം തന്നെ മതിയാകും. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല പീസസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റിൽ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം എടുക്കുക. അതിലോട്ടേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് ആവുന്ന അത്രയും നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആണ്. നിങ്ങൾ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം, അല്ലെങ്കിൽ 1 കപ്പോളം മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താലും മതി പഞ്ചസാര ഒഴിവാക്കിയിട്ട്. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഫസ്റ്റിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പൾപ്പും അതുപോലെ കരിക്കിൻ്റെ വെള്ളവും കൂടി ചേർത്തത് ആ മിക്സർ നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് കോക്കനട്ട് മിൽക്കാണ്. അതായത് നമ്മുടെ തേങ്ങാപ്പാൽ, ഫസ്റ്റ് തേങ്ങാപ്പാലാണ്. ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതുകൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഐസ്ക്രീമിന് കിട്ടുന്നത്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ടുണ്ട്. നമ്മളിതിൽ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല, കാരണം വാനില എസൻസ് ചേർക്കുമ്പോൾ വാനില ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് നമ്മൾ ഫസ്റ്റിൽ കട്ട് ചെയ്ത് വെച്ച കരിക്കിൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. ഇത് ഈ സ്റ്റേജിൽ ചേർക്കുന്നില്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സെറ്റ് ഈ പീസസ് അതിലോട്ട് ചേർത്താലും മതി. ഞാനിതിപ്പോൾ ഫസ്റ്റിൽ തന്നെ ചേർത്തു. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ 2 മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടി സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ക്രിസ്റ്റൽസ് ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഫ്രീസറിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്തെടുക്കണം, അന്നപ്പോഴും നല്ലപോലെ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിതൊരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഉള്ളത്. ഇതിലുള്ളത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മറ്റേതും കൂടി എടുത്ത് നോക്കാം. ഇത് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സേവിങ് ബൗളിലേക്കോട്ടേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലാണുള്ളത്. ഇത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ ടെൻഡർ കോക്കനട്ട് പീസസും അതുപോലെ വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാ ഐസ്ക്രീമിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ്, അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടിക്കാൻ പീസസ് കിട്ടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞത്, എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാവാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ് പറയുന്നുണ്ട്. എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും എൻ്റെ ഒന്നിച്ചുണ്ടാവണം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അതുപോലെ